സുഹൃത്തുക്കളെ, എം എം അക്ബറിന്റെ കാതൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പ്രസംഗം കേട്ടു. തുടക്കത്തിൽ പറയാം, ഈ ചങ്ങാതി സിനിമ കണ്ടിട്ടില്ല. ഒരു മമ്മൂട്ടിയുടെ സവർഗാനുരാഗം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. നിരൂപണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ആ മനസ്സംഘർഷങ്ങൾക്ക് കാരണം അയാൾക്കുള്ള ഒരു സ്വവർഗാനുരാഗമാണ്. സിനിമയിലൂടെ ഇന്ന് മലയാളിക്ക് മുന്നിൽ സ്വവർഗാനുരാഗത്തെ വിഗ്രഹവൽക്കരിക്കുന്നതിന് വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണിത്. എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് ആക്ടിവിസം എന്നോ വിളിക്കാവുന്ന വളരെ അപകടകരമായ രാഷ്ട്രീയം. ഈ സിനിമകൾ വഴി മറ്റ് എൻ്റർടൈൻമെൻറ്റുകൾ വഴിയെല്ലാം നമ്മുടെ കുട്ടികളുടെ തലച്ചോറുകൾക്കകത്തേക്ക് അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആശയം ഒരാളും ജനിക്കുന്നത് ആണായിട്ടോ പെണ്ണായിട്ടോ അല്ല, അവർ എല്ലാവരും ജനിച്ചതിന് ശേഷം അവരാണും പെണ്ണുമായി തീരാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൽ ജി ബി ടി ക്യു എ ഐ പ്ലസ് പ്ലസ് എന്താ ഇനിയും കണ്ടുപിടിക്കാത്ത സെക്ഷുവൽ ഓറിയൻറ്റേഷൻ എന്നാണ്. ഈ ഓറിയൻറ്റേഷൻസിൽ നമുക്കെല്ലാം പേടി തോന്നുന്ന പലതും ഉണ്ട്. ഞാരാണ് എം എം അക്ബർ എന്നറിയാത്ത ആൾക്കാരുടെ നിഷ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക സംഘടനയുണ്ട്. അതിന് തലപ്പത്തൊക്കെയുള്ള ഒരാളാണ് ഈ ഒരു ചങ്ങാതി. ഈ ചങ്ങാതി ലോകത്തുള്ള എല്ലാ സംഗതിയെയും വിമർശിച്ചു കളയും. എല്ലാ സംഗതിയെയും ഒരു മതത്തിന്റെ മേലങ്കി വെച്ചിട്ട് മാത്രമാണ് ഈ ചങ്ങാതി വിമർശിക്കാറുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു ജീവിതമൊന്നുമില്ല. ഈ ലോകത്ത് നേരമില്ല സന്തോഷിക്കാൻ പാടില്ല, ആഹ്ലാദിക്കാൻ പാടില്ല, ആഹ്ലാദങ്ങളൊക്കെ നമ്മളെ നശിപ്പിച്ചു കളയും. എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഈ ലോകത്തുണ്ടെങ്കിൽ ആ ഒരു ലോകം ഭയങ്കര പ്രശ്നമാണ്. ആ ഒരു എന്റർടൈൻമെന്റ് മിക്കവാറും നമ്മൾ നരകത്തിലേക്ക് എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീര പ്രസംഗം നടത്തിയ ചങ്ങാതിയാണ്. നമ്മുടെ കാതൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഈ ചങ്ങാതിയോട് ആരോ ഒരു ചോദ്യം ചോദിച്ചു. ആദ്യം പറയുന്നത് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ആദ്യമേ പറയുന്ന ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വിമർശിക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും, ഈ പൊട്ട നാനയെ കണ്ട പോലെ ആയിരിക്കും, ഓരോന്നും തൊട്ടിട്ട് അത് മുറമാണെന്നും തൂണാണെന്നൊക്കെ പറഞ്ഞു കളയും. കൃത്യമായിട്ടും അദ്ദേഹം പറഞ്ഞു അവസാനം വരുന്നത് ഈ എൽ ജി ബി ടി ഗിയും പീഡോഫീലിയൊക്കെ ഒരേപോലെയുള്ള സംഗതി എന്ന് പറയുന്നത്. ഈ പീഡോഫീലിയ എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഫീലിയ എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ നിരോധിക്കപ്പെട്ടതും അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ എതിർക്കപ്പെടുന്നതും അത് കുറ്റകൃത്യമാണെന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്ന സംഗതിയാണ്. അതിനെയാണ് ഈ ഒരു മനുഷ്യൻ കൊണ്ടുപോയിട്ട് എൽ ജി ബി ടി ക്യു എ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്. രണ്ടും ഒരേപോലെ എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹം ലോകത്തുള്ള ആകെ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ ചങ്ങാതി അംഗീകരിച്ചിട്ടുള്ളത്. ഒന്ന് ആണാണ്, ഒന്ന് പെണ്ണാണ്. പലപ്പോഴും പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് പക്ഷെ പലപ്പോഴും ഇങ്ങനെ കൂടുതൽ കൂടുതൽ സംസാരിക്കും. കാരണം സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യം ഈ ലോകത്ത് പാടത്തില്ല. അതുകൊണ്ട് ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ള സംഗതിയൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല ഈ ഒരു വ്യക്തിക്ക്. അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ഈ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടുകളെല്ലാം. പ്രശ്നം എന്ന് പറയുന്നത് ആണുങ്ങളെ പോലൊക്കെ തന്നെ സ്ത്രീകളും ഇവിടെ ജോലി ചെയ്യുക, സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുക, സ്വതന്ത്രമായി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുടുംബ വ്യവസ്ഥ തകരും. ഈ കുടുംബ വ്യവസ്ഥ തകരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബം ഒന്നും ഉണ്ടാവുന്നത് വിവാഹത്തിന് ശേഷമാണല്ലോ. അപ്പൊ വിവാഹം എന്ന് പറയുന്ന സംഗതികൾക്ക് ഇത്തരം മതങ്ങൾക്ക് ഇടപെടാൻ കഴിയാതായിരിക്കും. ഇങ്ങനെ വിവാഹം എന്ന് പറയുന്ന സംഗതികൾക്ക് മതങ്ങൾ ഇടപെടാൻ കഴിയാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മരണകാര്യങ്ങൾ ഇടപെടാതിരിക്കാൻ പറ്റും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥയുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഈ മതം എന്തോന്ന സംഭവം നിലനിൽക്കത്തുള്ളൂ. കാരണം ഈ വിവാഹം എന്ന് പറയുന്ന ഒരു ആ ഒരു പരിപാടിയിലും അല്പം മരണം എന്ന് പറയുന്ന പരിപാടിയിലൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കടപെടുക. കാരണം ചത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെന്നാണ് ഇവരൊക്കെ വിശ്വസിച്ച് പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് വലിയ അത്ഭുതമുള്ള കാര്യങ്ങൾ. ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ആശയങ്ങൾ ഇദ്ദേഹം തുടക്കത്തിൽ പറയുന്നത് എനിക്ക് സിനിമയെ പറ്റി വലിയ പിടുത്തമൊന്നുമില്ല, പിന്നെ ഉണ്ടായിരിക്കാൻ നല്ലത്, എന്തായാലും അദ്ദേഹം ചെയ്യുന്നില്ല. എൻ്റെ ഒരു വലിയ സംശയം, ഇദ്ദേഹം എതിർക്കപ്പെടുകയാണ്. അതായത് ഇദ്ദേഹം എതിർക്കുന്നത് ഹോമോസെക്ഷുവാലിറ്റി ശരിയല്ല, ജെൻഡർ ന്യൂട്രാലിറ്റി ശരിയല്ല, ജെൻഡറായിട്ടുള്ള ഈ സമത്വങ്ങൾ ശരിയല്ല. ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ 70-കളിലെങ്ങാണ്ട് വിദേശത്ത് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇത്ര. കൃത്യമായിട്ട് ഈ സമൂഹത്തെ മുഴുവൻ തച്ച് തകർത്ത് യുവാക്കളുടെ തലച്ചോറിലേക്ക് മസ്തിഷ്ക പ്രഹ്ലാദനം ഇങ്ങനത്തെ വാക്കൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് നടത്തിയിട്ട് ആളുകൾ മുഴുവൻ മാറ്റുവാനൊക്കെ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാറ്റിയോ ഇല്ലെങ്കിലും ആളുകളൊക്കെ മാറുന്നുണ്ട്. ഏകദേശം ഈ മതം എന്ന് പറയുന്ന ആ കെട്ടുപാടുകൾ ഇല്ലാതെ ജീവിക്കാനൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വഴിക്ക് ആളുകളും യുവാക്കളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു വലിയ ആശ്വാസം. കാരണം ഈ പറയുന്ന ഈ മതം എന്ന് പറയുന്ന വൃത്തികെട്ട പരിപാടി ഇല്ലെങ്കിൽ തന്നെ ആളുകൾക്കൊക്കെ ഏറെക്കുറെ സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയും നമ്മുടെ ഈ ലോകത്ത്. പിന്നെ ചത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സംഗതിയെ പറ്റിയിട്ട് ഇപ്പം തന്നെ ആലോചിച്ചുണ്ടാക്കിയിട്ട് എന്തിനാണെന്ന് എനിക്ക് ഒരു പിടുത്തമൊന്നും കിട്ടത്തില്ല.
ഇതൊക്കെ അവിടെ കെടുക്കുമ്പോഴും ഇദ്ദേഹം എൽ ജി ബി ടിക്ക് എതിർക്കുന്നുണ്ട്, സ്വവർഗരതി എതിർക്കുന്നുണ്ട്. ഇങ്ങനെ എതിർക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇവിടെ എൽ ജി ബി ടിക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആണുണ്ടാവുന്നത് പെണ്ണുണ്ടാവുന്നത് എല്ലാം ഇവര് കൺസെപ്റ്റ് പ്രകാരം ദൈവത്തിന്റെ തീരുമാന പ്രകാരമല്ലേ? അങ്ങനെയാണെങ്കിൽ എൽ ജി ബി ടിക്കിൽ പെടുന്ന ലെസ്ബിയൻ ആയിക്കോട്ടെ, ഗെയ്കളാകട്ടെ, ഇങ്ങനെ പേരിട്ട് ഇനിയും കണ്ടെത്താനുള്ള ഒരുപാട് പ്ലസ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരുപാട് ലൈംഗിക വ്യത്യാസത ഉള്ള മനുഷ്യരാകട്ടെ, ഇവരൊക്കെ നിർമ്മിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനുഷ്യർ ഉണ്ടാക്കപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതും ദൈവം തന്നെയല്ലേ? ദൈവത്തിന്റെ ഒരു നീതി പ്രകാരമല്ലേ ഇത്തരം ആളുകളൊക്കെ ഈ ലോകത്തുണ്ടാവുന്നത്? അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എങ്കിൽ, ഇത്തരം സംഗതികളൊന്നും ഉണ്ടാവണ്ടെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് തന്നെ ഇവരൊന്നും ഉണ്ടാവണ്ട, ഈ ലോകത്ത് ആണ് മാത്രം ഉണ്ടായാൽ മതി, ഈ ലോകത്ത് പെണ്ണ് മാത്രം ഉണ്ടായാൽ മതി എന്ന് തീരുമാനിക്കപ്പെട്ട പോലെ. ഒപ്പം തന്നെ പറയുന്നത് ഇത്തരം ആളുകൾക്ക് കൃത്യമായിട്ട് ചികിത്സകൾ നൽകണമെന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. എനിക്ക് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള എൽ ജി ബി ടിക്ക് ആയി പെടുന്ന ലെസ്ബിയൻസ് ആയിക്കോട്ടെ, ലെസ്ബിയൻ ലവേഴ്സ് ആയിക്കോട്ടെ, ഗൈ ലവേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ കൃത്യമായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ, അവരെ കൃത്യമായിട്ടും ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, മാനസിക രോഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അത്ര ഒരു മാനസിക രോഗ ചികിത്സ നടത്തിക്കഴിഞ്ഞാൽ അവരങ്ങോട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പൊ എൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സംശയം ഇതാണ്, ഞാനൊരാണാണ്, ഈ പറയുന്ന പല വ്യക്തികൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊരാണിനെടുക്കാം, ആണിനെടുത്ത് നമുക്ക് ചികിത്സ നൽകാം, അദ്ദേഹത്തിന് മാനസിക രോഗത്തിനുള്ള ചികിത്സ നൽകാം. ചികിത്സിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പെണ്ണായി മാറുമോ? അല്ലെങ്കിൽ ഒരു പെണ്ണിനെടുക്കാം, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ചികിത്സകളെല്ലാം കൊടുക്കാം, അങ്ങനെ കൗൺസിലിംഗ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു സ്ത്രീ പിന്നീട് ഒരാണായിട്ട് മാറുമോ? ഒരിക്കലും സാധ്യമല്ലെന്നേ. ഇതൊരു സ്വാഭാവികമായിട്ട് നമ്മുടെ ലോകത്തുള്ള ഒരു സംഗതിയാണ്. ഈ സിനിമ പറയുന്നത് കാര്യവും അത് തന്നെയാണ്. ഈ പറയുന്ന വ്യക്തികളൊന്നും ആ സിനിമ കണ്ടിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ സിനിമ പറയുന്നത് കാര്യങ്ങൾ എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിവാഹം കഴിഞ്ഞ് കൃത്യമായിട്ടുള്ള ലൈംഗിക ബന്ധമില്ലാതെ, ആ ഒരു ലൈംഗികത അവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ, ആ വീട് നാട്ടുകാരെ പേടിച്ച് മാത്രം അല്ലെങ്കിൽ കുടുംബക്കാരെ പേടിച്ച് വീട്ടുകാർ അങ്ങനെ പല ഭയങ്ങൾ കൊണ്ട് മാത്രം സ്വന്തം ലൈംഗിക തുറന്നു പറയാൻ കഴിയാതെ മരണം വരെ അങ്ങനെ തുടർന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ, നിശബ്ദമായ ജീവിതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പലപ്പോഴും ആരും പുറത്തു പറയത്തില്ല. പുറത്തു പറഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള മതങ്ങളൊക്കെ ഇടപെട്ടിട്ട് അവരെ വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിന് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനെ ഒഴിവാക്കാനും ഇത്തരം ആളുകളൊക്കെ കുടുംബത്തിനും സമൂഹത്തിനും അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് വളരെ വൃത്തിയായിട്ട് പറഞ്ഞ് തരാൻ ശ്രമിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കാതൽ ദി കോർ എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ഇത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തുകൊണ്ട് ഇപ്പൊ കാസ കുറെയൊക്കെ ഇദ്ദേഹത്തിനെതിരെ, മുഹമ്മദ് കുട്ടി എന്നുള്ള പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള വാക്കുകളും മറ്റൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇപ്പുറത്ത് കുറെ സെമിറ്റിക്കുകളും ഇത് ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു, ഈ സിനിമ ഒരിക്കലും സെമിറ്റിക് മതവിശ്വാസികൾക്ക് ദഹിക്കാൻ കുറച്ച് പ്രയാസമുള്ള സിനിമയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ മത ഇടപെടലൊക്കെ സിനിമകൾക്ക് വളരെ ഗുണം ചെയ്യും. ഇദ്ദേഹം പറയുന്നത് സിനിമ കണ്ട ആളുകൾ നശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സിനിമ ഒരിക്കലും സമൂഹത്തിനെ, സിനിമ എന്ന് പറയപ്പെടുന്ന സംഗതി ഉണ്ടാക്കപ്പെടുന്നത് സമൂഹത്തെ കോപ്പിയടിക്കാനാണ് സിനിമ ചെയ്യുന്നത്, അല്ലാതെ സിനിമയിൽ നിന്നൊന്നും സമൂഹം കോപ്പിയടിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സമൂഹത്തിലുണ്ട് അത്തരത്തിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ ലോകത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് മനുഷ്യന്റെ കണ്ണുവെച്ച്, മതത്തിന്റെ അല്ല കേട്ടോ, മനുഷ്യന്റെ കണ്ണുവെച്ച് കൃത്യമായിട്ടും പുറത്തേക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മരണം വരെ നമുക്ക് അത്തരത്തിലുള്ള ആളുകൾ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അത്തരം ആളുകളോട് സഹാനുഭൂതിയോടുകൂടി നമുക്ക് പെരുമാറാൻ സാധിക്കത്തില്ല. നമ്മൾ ആ മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഇവിടെ ആണയുള്ളൂ, ഇവിടെ പെണ്ണേയുള്ളൂ, അതുമാത്രം ദൈവം ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിനപ്പുറത്തുള്ള എല്ലാം മാനസിക രോഗികളാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെയായാലും ഇവിടെ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ഇത്ര തന്നെയാണ്. നമ്മളൊരിക്കലും ഒരു സിനിമയും സമൂഹത്തിന് നൽകുകയല്ല, സമൂഹത്തിലുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെ ഉണ്ട് എന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് സിനിമ സമൂഹത്തെ കോപ്പി അടിക്കുന്നു, അല്ലാതെ സമൂഹം സിനിമയെ കോപ്പി അടിക്കുന്നു.